ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എങ്ങനെ വെൽക്കം മറ്റു ടി റെഫറൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മീറ്റിൻ്റെ കുറിച്ച് കാര്യം എന്താ പറഞ്ഞ് ഇത്ര നൈറ്റായിട്ട് കൂടി ഞാൻ നിങ്ങളുടെ മുന്നേ വരണമെന്ന് എന്തെന്ന് കണ്ടാൽ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കണ്ടു ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ആയിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ എന്നെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും എന്നുള്ള ലേബല് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോസ് നിങ്ങളുടെ മുന്നേ കാണിക്കാത്തത്. വേറൊന്നുമല്ല, വേറൊരു വീഡിയോസും അല്ല. നമുക്കെല്ലാവരും അറിയാം, നമ്മുടെ ആക്ടറും അതോടൊപ്പം തന്നെ MLA-യുമായ മുകേഷ് ഇന്ന് ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞ ചില വാക്കുകൾ അത് കേട്ട ഒരു സാധാരണ സിറ്റിസൺ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി എന്ന നിലയിലും എനിക്കും അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്ന ഒരു മതിപ്പ് പോയി കിട്ടി. അദ്ദേഹം ഒന്നും ഓർക്കണമായിരുന്നു, ഈസ് എ നോട്ട് എ ആക്ടർ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്, ഒരു MLA കൂടിയായിരുന്നു. ഒരു പക്ഷേ ആ കുട്ടി എന്ന് പറയുന്നത് അദ്ദേഹം എന്ന് ആ കുട്ടി വിചാരിച്ചതാണ് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ ഒരു ലേബലിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ ആവശ്യം എന്തെന്ന് പോലും അദ്ദേഹം കേൾക്കാതെ അദ്ദേഹത്തെ ആ കുട്ടിയെ പോലും കുട്ടിയുടെ കൂട്ടുകാരനെ പോലും അധിക്ഷേപിക്കുന്ന വിധത്തിലാണ് സംസാരിച്ചത്. കാരണം ഒരു MLA ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ എത്ര ഇത് വിളിക്കുകയാണെങ്കിൽ ഇത് ഈ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഒരു സന്മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ പദവി അലങ്കരിക്കുന്നത്? എനിക്ക് തോന്നിയത് എന്തോ ഇനാ ഇതുപോലത്തെ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. ആദ്യത്തെ നിങ്ങൾക്കറിയാം, എനിക്ക് തോന്നുന്നില്ല എന്തോ ഇനാ. പിന്നെ അതിനുശേഷം അദ്ദേഹം അധികം വൈകാതെ എത്രയും പെട്ടെന്ന് ലൈവ് വന്നു. ഈ സംഭവം സ്പ്രെഡായെന്നറിഞ്ഞപ്പം അദ്ദേഹം പറയുന്നു ഇത് ആ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാം, അദ്ദേഹത്തിന് ഇങ്ങനെ കോഴ്സുകൾ വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ പോകും. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് കോഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു, എന്നിട്ട് ഇത് ഇഷ്യൂ ആയി കഴിഞ്ഞു എന്ന് തോന്നുമ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയാം സോറി, ക്ഷമിക്കണം, ഞാൻ ചെയ്തത് എൻ്റെ പ്രവൃത്തികളിൽ താങ്കൾക്ക് തെറ്റായി തോന്നി, അല്ലെങ്കിൽ താങ്കളുടെ പ്രവൃത്തികൾ തെറ്റാണ്, അത് മറ്റുള്ളവരുടെ മുഖാന്തരം താങ്കളുടെ പിതാവിനെ സ്മരിക്കേണ്ടി വരും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇറങ്ങാൻ നോക്കും. അതാണ് മുകേഷ് രണ്ടാമത്തെ ലൈവ് വന്ന് കാണിച്ചത്. അദ്ദേഹം എന്തൊക്കെ തന്നെ ആയാലും എത്ര വലിയ സൂം മീറ്റിംഗ് ആയാലും എന്ത് തന്നെ ആയാലും ഒരു കാര്യം ചെയ്യണമായിരുന്നു, ആ കുട്ടിയുടെ എന്തായിരുന്നു കുട്ടിയുടെ ആവശ്യം അതെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു. സാമാന്യ ആ ഒരു മര്യാദ പോലും അദ്ദേഹം കാണിച്ചില്ല. ഇപ്പോഴും ഈ ആക്ടേഴ്സിനെ പുറകെ നടക്കുന്നവന്മാരോട് എനിക്ക് പുച്ഛമാണ്. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് എത്ര നല്ല സിനിമയായാലും ഞാൻ പോയി കാണും, അത് ആക്ടേഴ്സ് എന്ന ലേബലിലില്ല. പക്ഷേ ഇതുപോലുള്ള കളികളൊക്കെ അവിടെ ഇന്നും ഈ ഒരു ലേബൽ മാറിയത് അവർ അറിയുന്നില്ല. എത്രയാണെന്ന് നോക്കണേ, ചുമ്മാ ഓരോന്നോരോന്നും ആ കുട്ടി ആ സത്യം പറഞ്ഞ അവൻ്റെ കുറച്ച് വോയിസ് കേട്ട് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവന് വല്ലാണ്ടങ്ങ് അവനങ്ങ് കൊച്ചുകുട്ടിയല്ലേ, അവന് വല്ലാണ്ടങ്ങ് ഇതായിപ്പോയി, എന്താ ഡെസ്പായിപ്പോയി ആ ചെടുക്കൻ കൊച്ചുകുട്ടിയെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നു. എനിക്ക് അങ്ങയുടെ ലൈവ് കേട്ടപ്പം ഏതാണ്ട് ഇപ്പം സൈബർ സെല്ലിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നു. ഓ ഒന്നുമില്ലേ, നമ്മൾ കൂടുതൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വേറൊരു രീതിയിലോട്ടായി പോകും. അപ്പോൾ ഓക്കെ, ഞാൻ നിർത്തുന്നു. ഇസ് മീറ്റിങ് യുവർ ഗെസ്റ്റ് റെഫറൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സൈനിങ് ഔട്ട്.